നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ ശാന്തിവിള ദിനേശ്, ദിലീപിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തിരിച്ചടിക്കൊപ്പം ദിലീപിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്. ബാലചന്ദ്രകുമാർ പറഞ്ഞ വസ്തുതകളെല്ലാം കാര്യങ്ങളെല്ലാം വസ്തുതകളാണ് എന്ന് കൂടെ ബോധ്യപ്പെടാൻ, നിയമ സംവിധാനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബോധ്യപ്പെടാൻ കൂടെ ഇന്നത്തെ കോടതി നടപടിക്രമങ്ങൾ ഇടയാക്കിയില്ലേ? ദിലീപിന് എന്തെങ്കിലുമൊക്കെ ഒളിക്കാനുണ്ടെങ്കിൽ എൻ്റെയും അളിയൻ്റെയും അനിയൻ്റെയും ഒക്കെ ഫോണുകൾ ഞങ്ങൾ പുതിയതിലേക്ക് മാറ്റിയപ്പോൾ ആ പഴയ ഫോണുകൾ ഞങ്ങളുടെ വീട്ടു ജോലിക്കാർക്കോ ഡ്രൈവർക്കോ വല്ലതും കൊടുത്താൽ ആ ഫോണുകൾ അവർ മിസ്യൂസ് ചെയ്യുമെന്ന് പേടിച്ച് ഞങ്ങൾ ആ ഫോണുകൾ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. ഇതാ കത്തിച്ച ചാരം അല്ലെങ്കിൽ കത്തിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതാ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന ഞാൻ അംഗീകരിച്ചേനെ. കാരണം എന്തോ ഒളിക്കാനുള്ളതുകൊണ്ട് എല്ലാം കത്തിച്ചു കളഞ്ഞു. അയാൾ ഈ ബാലചന്ദ്രകുമാർ അയാളോട് പറഞ്ഞതും അയാൾ തിരിച്ചു പറഞ്ഞതുമായ എന്തൊക്കെയോ മെസ്സേജുകൾ അയാൾ ഈ പല തിരക്കിൽ നടക്കുന്ന ആളാണല്ലോ, ഒരു മനുഷ്യന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം കൊണ്ട് നടക്കുന്ന ഒരാളല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് റിട്രൈവ് ചെയ്തെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ബോംബെയിൽ ഒരിടത്ത് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ആ ഫോണുകളുണ്ട്. പക്ഷേ ഞാൻ ആ ഫോണുകളിൽ എൻ്റെ സ്വകാര്യമായ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ മുൻ ഭാര്യയുമായിട്ടുള്ള സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ അക്കൗണ്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പോലീസിനെ ഏൽപ്പിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട്, കാരണം അയാൾ കേസിൽ ആദ്യമായി പെട്ടത് മുതൽ അയാളെ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അയാൾക്ക് ഇഷ്ടമല്ല, അയാളെ മനഃപൂർവ്വം ചതിക്കുന്നു എന്ന് അയാൾക്ക് തന്നെ അറിയാം. അങ്ങനെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ഈ ഫോണുകൾ കൈമാറില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് ഒളിക്കാനുണ്ടെങ്കിൽ ഈ ഫോണുകളെല്ലാം നശിപ്പിക്കാമായിരുന്നു. അപ്പം നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇത് കൊണ്ടുപോയിട്ട് ഒരു സ്വകാര്യ വ്യക്തി ഒരു സ്വകാര്യ ലാബിൽ കൊണ്ടുപോയിട്ട് റിട്രീവ് ചെയ്യുക, ഇനിയിപ്പോൾ അതല്ല, അത് താങ്കൾ ഈ പറഞ്ഞ കാരണം അതിനുണ്ട് എന്ന് കരുതുക. പക്ഷേ കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷവും ഇത് കൊടുക്കാനാവുകയില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ഒരു കുഴപ്പം നമുക്ക് തോന്നുകയില്ലേ ശ്രീ ശാന്തിവിള ദിനേശ്? അതിന് ഞാൻ പറയുന്നത് ഈ 2017 ഈ കേസിൽ പെട്ടപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ പോലീസോ അല്ലെങ്കിൽ ഈ പറയുന്ന കോടതിയോ നിങ്ങളിപ്പോൾ കൈകാര്യം, നിങ്ങളുടെ ആദ്യത്തെ ഫോണെല്ലാം പോലീസിൻ്റെ കയ്യിലാണല്ലോ, പുതുതായി ഫോണുകൾ വാങ്ങിയാൽ ആ ഫോണുകൾ മാറ്റുകയാണെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിക്കുകയും മാറ്റുന്ന ഫോണുകൾ പോലീസിലോ കോടതിയിലോ സബ്മിറ്റ് ചെയ്യണമെന്നൊരു ഡയറക്ഷൻ കൊടുത്തിരുന്നുവെങ്കിൽ ശരി, അയാൾക്ക് ഫോൺ വാങ്ങിക്കാനോ ഫോൺ മാറ്റാനോ ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കൊടുത്ത ശേഷം അയാൾ പുതിയൊരു ഫോൺ വാങ്ങുകയും ആ ഫോണുകൾ പഴയ ഫോണുകൾ ഞാനിങ്ങനെ എനിക്ക് മെസ്സേജുകൾ എടുക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് മുൻപ് ഡയറക്ഷൻ കൊടുക്കാമായിരുന്നല്ലോ. നിങ്ങൾ ഇപ്പോൾ കേസിലെ പ്രതികളിൽ പട്ടികയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് താങ്കൾ ഞങ്ങൾ താങ്കളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന ഫോൺ പോയിട്ട് ഇനി പുതിയ ഫോണുകൾ വാങ്ങുകയാണെങ്കിൽ ആ ഫോണുകൾ മാറ്റുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, ആ മാറ്റുന്ന ഫോണുകൾ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ, നിങ്ങൾക്ക് സ്വകാര്യമായി നിങ്ങളുടെ മെസ്സേജുകൾ റീട്രൈവ് ചെയ്യാനൊന്നും നിയമമില്ല. ഞങ്ങൾ ഈ കേസ് കഴിയുന്നതുവരെ ഞങ്ങൾ പറയുന്നതുപോലെ ചെയ്യണമെന്ന് അയാൾക്ക് ഡയറക്ഷൻ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അങ്ങനെ യാതൊരു നിർദ്ദേശവും പോലീസോ കോടതിയോ കൊടുക്കാത്തിടത്തോളം കാലം എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം കാശുണ്ടെങ്കിൽ ഞാനൊരു പുതിയ ഫോണിലേക്ക് മാറുകയാണെങ്കിൽ അതിലെ പഴയ ഫോണിലുള്ള ചില മെസ്സേജുകൾ ഇപ്പോൾ ഒരു എൻ്റെ കൂടെ നടന്ന് എന്നെ ചതിച്ച ഒരുത്തൻ്റെ അവൻ എനിക്ക് അയച്ച മെസ്സേജുകളും അവൻ ചതിയിലൂടെ എന്തെല്ലാം എൻ്റെ നിന്ന് നേടി എന്തെല്ലാം എന്നോട് വാക്കു പറഞ്ഞു എൻ്റെ നിന്ന് എന്തെല്ലാം വാങ്ങി എന്നൊക്കെ അറിയണമെങ്കിൽ എനിക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്ന് അയാൾക്ക് തോന്നിയാൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിനി ഇത്